കലാപ കലുഷിതമാകുന്ന ബിഗ് ബോസ് വീട്, ലാലേട്ടനെ പോലും ബഹുമാനമില്ലാതെ പ്രവർത്തിക്കുന്ന മത്സരാർത്ഥികൾ, അതെ വീണ്ടും അടിയുടെ ഇടിയുടെ വിടിയുടെ നടുവിലാവുകയാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് നമുക്ക് അത് ഈ പ്രമോയിലൂടെ മനസ്സിലാക്കാം. റനീഷയും അഖിൽ മാരാറും തമ്മിൽ ആദ്യം നടക്കുന്നു, സെറീന അത് നിർത്താൻ ശ്രമിക്കുന്നു, ലാലേട്ടൻ്റെ മുന്നിൽ പോലും ഒരിതും ഇല്ലാതെ പെരുമാറുന്നു. ഇവരെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇതൊരു ഗെയിമല്ലേ, ഒരു ഗെയിം ഷോ അല്ലേ? ആ സ്പിരിറ്റിലെത്തോടെ ലാലേട്ടനല്ലേ നിൽക്കുന്നതെന്നൊരു ബഹുമാനം കൊടുക്കാതെ കാണിക്കുകയാണ്. ലാലേട്ടൻ സൽമാൻ ഖാനെ കാട്ടിലും കിഡുവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഖിൽ മാരാവും സാഗറും തമ്മിൽ ക്യാപ്റ്റൻ്റെ ടാഗ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ പറയുന്നു. സാഗർ അത് ഉടക്കുന്നു, പിടിച്ചു തള്ളുന്നു, അഖിൽ അത് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു, ലാലേട്ടനെ അവിടെ ഒരു കൽപ്പാകുന്നു. ഇതാണ് അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗെയിം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുത്തു, ആ ടാസ്കിൽ അവർ പരസ്പരം അടിയുണ്ടാക്കി, ആ അടി വീണ്ടും ഹൗസിനുള്ളിലേക്ക് വരുന്നു, ലാലേട്ടൻ്റെ മുന്നിൽ പോലും കാണിക്കുന്നു. ഒരു ഗെയിമിനെ ഗെയിം സ്പിരിറ്റായിട്ട് പോലും എടുക്കാൻ കഴിയാത്ത ഒറിജിനൽസാണ് ഈ സീസണിലുള്ളതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ എന്ന് സ്വയം ചിന്തിക്കണം. കാരണം പ്രമോനോട്ട് പ്രോമിസ് ഒന്നാണെങ്കിലും പ്രമോ കാണുമ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ, നമുക്കറിയാമല്ലോ. നിസ്സാരമാണേലും അല്ലേലും ലാലേട്ടനെ മുന്നിൽ പോലും ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന മത്സരാർത്ഥികൾ ഈ സീസണിലാണ്. മുമ്പുള്ള സീസണിൽ ലാലേട്ടനെങ്കിലും അവർ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലാലേട്ടൻ തീ ആവുകയാണ്, ഇനി തീ പാറട്ടെ ലാലേട്ടൻ നമുക്ക് വിചാരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ അടി ഇതിൽ അവസാനിക്കില്ല എന്ന് ഹനാൻ വരുന്നുണ്ട്. ഹനാനും ഇതുപോലെ തന്നെ തൊട്ടാ തീയാവുന്നതായതുകൊണ്ട് തന്നെ ആ അടി ഇനിയും മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഇത് വരുന്ന ആഴ്ചയിലേക്കുള്ളൊരു മുൻകൂട്ടിയുള്ള അടിയാണ്, ഇനി കിഡിലും ടാസ്കുകളാണ് വരാനുള്ളത്, സർപ്രൈസ് ടാസ്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.